Namaskar, Manala Express Lake Swagat. Samstana Mukhyamantri Kedire, Kurachunal Mumbu, Valiya Rookshamaya, Paramarsham Nadathiya Oru Nethavanu, Mun Poonjar MLAaya, PC George. Poonjarile, Garjikkunna Simhokke Ennanu, Adeham Sondamayittu Parayunnu. Namukkariyam Adeham Swathanthranayi Matsarichu, 27000 Votinu Jayichathu, Naazhiyakku 40 Vattam Paranjukondu Nadannu Oru Mahananu. Adeham Pinneedu 15000 Votinu Thottu Ennullathu Orikkalum Adeham Paranjukondu Nadakkunnilla. Jayichathine Kurichu Parayunnundu. Ella munnaniyale edirthaana adeyam jeichu ennu parayunnundu orikkalum alla bjp yude pinduna kittikondu thanneyana adeyam swathanthranayi ninnappo jeichu ennullathu mattoru kaaryam pakshe adeyam adu thurannu sammathikkan korchu vaimukhyatha kaanikkum ippo nadiye aakramikkappetta sambhavumayi bandhappettu Sean George adayathu pc George-inte magan chila velippeduthalukal nadathiyathumayi bandhappetta vishayam adayathu Sean George ee aakramathinu ireyaaya penkuttikku edire ee vishayathil ആരാണോ പ്രതിയേർക്കപ്പെട്ടത് ആ പ്രതിയേർക്കപ്പെട്ട വ്യക്തിക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ ചില സോഷ്യൽ മീഡിയ ഇന്റർഫറൻസ് ഒക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ തിരിച്ചടിയായി ഷോൺ ജോർജിന് വന്നിരിക്കുകയാണ് ഷോൺ ജോർജ് ഒരു പൊളിറ്റീഷ്യൻ ആണ് ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷേ നാളെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ ജനപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ടോ നിന്ന് മത്സരിക്കാൻ ഷോൺ ജോർജിന് സാധ്യതയുണ്ടെന്നുള്ളത് തെളിഞ്ഞു കാണുന്നുണ്ട് അങ്ങനെയുള്ള ഷോൺ ജോർജ് അപക്വമായിട്ടുള്ള ചില നിലപാടുകൾ എടുത്തിരിക്കുകയാണ് നടിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമായി ഷോൺ ജോർജിൻ്റെ നീക്കങ്ങളെ കാണാം പ്രത്യേകിച്ചും എപ്പോഴും ഇരകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു സ്വഭാവം പി സി ജോർജിനുണ്ട് എന്നുള്ളത് പൊതുവെ കാണേണ്ട ഒരു കാര്യമാണ് അതിനി ഫ്രാങ്കോ മുളയ്ക്കൽ വിഷയമായിരുന്നാലും മറ്റ് ഏത് കാര്യത്തിലും ഇരയ്ക്ക് എതിരായി സംസാരിക്കുക എന്നുള്ള ഒരു രീതിയുണ്ട് അതിനകത്ത് ഒരു ജെൻഡർ രീതിയിൽ വരുന്നതല്ല പക്ഷേ എന്നാൽ പോലും അത് ശരിയായിട്ടുള്ള ഒരു മനോഭാവമാണോ പ്രത്യേകിച്ചും അദ്ദേഹം എന്തിനെക്കുറിച്ച് എന്താശയമാണ് സമൂഹത്തിനോട് വിളിച്ചു പറയാൻ പോകുന്നത് എന്നുള്ളത് വലിയ ചർച്ചയാണ് ഷോൺ ജോർജ് ഇവിടെ ചെയ്തത് ഈ വിഷയത്തിനകത്ത് പ്രതിയേർക്കപ്പെട്ട പ്രധാനപ്പെട്ട ചലച്ചിത്ര നടനായ ഒരു വ്യക്തി ആ വ്യക്തിക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ചില പോസ്റ്റുകളും പരാമർശങ്ങളും ഒക്കെ നടത്തി മാത്രമല്ല അതിന് മാത്രമല്ല ഈ ഇരയായ പെൺകുട്ടിക്കെതിരെയുള്ള ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു വലിയ പങ്ക് വഹിക്കുന്നതിൽ ഷോൺ ജോർജും ഉണ്ടായിരുന്നു എന്ന ഒരു അവസ്ഥ അത് തീർത്തും പരിതാപകരമായി തന്നെയാണ് പല മാധ്യമങ്ങളും അതിനെക്കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ഷോൺ ജോർജ് എടുക്കേണ്ടിയിരുന്ന നിലപാട് ഷോൺ ജോർജിനെതിരായിട്ടുള്ള കേസ് അത് വലിയ രീതിയിൽ ഒരു ഊരാക്കുടുക്കായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്ങനെ തന്നെ ആയിരുന്നാലും ഷോൺ ജോർജ് ഈ വിഷയത്തിനകത്ത് ഇടപെടാൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ പഴയ മുൻകാലങ്ങളിൽ സെക്യുലർ കേരള കോൺഗ്രസിൻ്റെ സെക്യുലർ വിഭാഗമായിരുന്നവരൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കൂസാക്കാൻ പി സി ജോർജോ കുടുംബവും ഒന്നും ശ്രമിക്കുന്നില്ല പിണറായിയെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ കുടുംബത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പശ്ചാത്തലം അത് എന്തിൻ്റെ അർത്ഥത്തിലാണ് ധാർഷ്ട്യത്തിൻ്റെ മനോഭാവമാണോ ധിക്കാരത്തിൻ്റെ ഇതാണോ പിന്നെ സങ്കടം സഹിക്കാൻ വയ്യാതെ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് തൻ്റെ കുടുംബത്തിനെ വേട്ടയാടുന്ന രീതിയിലേക്കുള്ള സ്വഭാവം കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിനെതിരെ മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് ഉഷാ ജോർജ് പി സി ജോർജിൻ്റെ പത്നി പറഞ്ഞ ഒരു വിഷയമുണ്ടായിരുന്നു ഇവിടെ ഷോൺ ജോർജിൻ്റെ കാര്യം വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഒരു നിയമബിരുദധാരിയും അഭിഭാഷകനുമായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും അത് മറ്റുള്ളവർക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ശരിക്കും ഒരു പുച്ഛഭാവം തോന്നും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക